ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം ആർ.ജെ. അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഏകാദശി വ്രതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രതിപദം മുതലുള്ള തിഥികളിൽ 11-ാമത്തേതാണ് ഏകാദശി. അന്ന് ഹിന്ദുക്കൾ വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. മാസത്തിൽ ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഓരോ ഏകാദശികൾ ഉണ്ട്. സൂര്യോദയത്തിൽ ദശമി സംബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി സംബന്ധമുള്ളതിന് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നു. ഇവയെ തന്നെ യഥാക്രമം പിതൃപക്ഷമെന്നും ദേവപക്ഷമെന്നും പറയാറുണ്ട്. ഭൂരിപക്ഷ ഏകാദശിക്ക് സൂര്യോദയം മുതൽ ദിനാരംഭവും ആനന്ദപക്ഷ ഏകാദശിക്ക് അരുണോദയം അഥവാ സൂര്യോദയത്തിന് 4 നാഴിക മുമ്പുള്ള സമയം മുതൽ ദിനാരംഭവും ആകുന്നു. ആനന്ദപക്ഷക്കാർ അരുണോദയത്തിൽ ഏകാദശിക്ക് ദശമി സ്പർശം വന്നാൽ ആ ദിവസം വ്രതം അനുഷ്ഠിക്കുകയില്ല. പിറ്റേ ദിവസമാണ് അവർക്ക് വ്രതാനുഷ്ഠാനം. 2 ദിവസം അരുണോദയത്തിൽ ഏകാദശി വന്നാൽ പിറ്റേ ദിവസം വ്രതം ആചരിക്കുന്നു. പൈതൃക ക്രിയകൾക്ക് ദശമി സംബന്ധമുള്ള ഏകാദശിയും മുമുക്ഷുക്കൾക്ക് ദ്വാദശി സംബന്ധമുള്ള ഏകാദശിയും വിധിക്കപ്പെട്ടിരിക്കുന്നു. ദശമി ദിവസം 1 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. വെറും തറയിലാകണം ശയനം. സഹശയനം പാടില്ല. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ച് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. ആ ദിവസം മുഴുവനും തന്നെ വിഷ്ണുക്ഷേത്രത്തിൽ ഈശ്വരഭജനമായി കഴിച്ചുകൂട്ടുന്നത് വളരെ ഉത്തമമാണ്. ഊണുറക്കങ്ങൾ ആ ദിവസം തീർത്തും വർജ്യമാണ്. കഴിവതും പകലുറക്കമെങ്കിലും ഉപേക്ഷിക്കേണ്ടതാണ്. തുളസീതീർത്ഥം സേവിക്കാം. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന 30 നാഴികയാണ് ഹരിവരാസരം. ഈ സമയം ജലപാനം കൂടി ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. തൈലം, താമ്പൂല ചർവണം, സ്ത്രീസേവ എന്നിവ ഒഴിവാക്കുകയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുകയും വേണം. മൗനാചരണം ഉത്തമമാണ്. ദ്വാദശി ദിനത്തിൽ കുളിച്ച് വിഷ്ണുപൂജ ചെയ്യണം. ബ്രാഹ്മണർക്ക് ദാനം, ഭോജനം തുടങ്ങിയവയും നൽകാറുണ്ട്. അതിനുശേഷമാണ് പാരണ അഥവാ വ്രതസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക. ആ ദിവസം പിന്നെ ഭക്ഷണം കഴിക്കരുത് എന്നാണ് വിധി. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഇപ്രകാരമാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത്. എന്നിരിക്കലും ചില ആചാര്യന്മാരുടെ നിർദ്ദേശമനുസരിച്ച് കഠിനതരവും ലഘുതരവുമായുള്ള മറ്റ് പല വിധികളും കണ്ടുവരുന്നുണ്ട്. പൊതുവിൽ നിങ്ങൾക്ക് ഈ ശീലമെടുക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആചാര്യനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് നിങ്ങളുടെ ശാരീരിക ക്ഷമതയ്ക്ക് അനുസൃതമായ വ്രതരീതി കൈക്കൊള്ളാം. പരമ പുണ്യമായ വ്രതം എടുക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുന്നത് എന്തുകൊണ്ടും ശ്രേയസ്കരമാണ്. ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ ഓഡിയോ ബ്ലോഗിന് കീഴെ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ.ജെ. അയ്യർ. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.